യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്ക്ലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. മനുഷ്യർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒന്നാണ് മരണം. ജീവിച്ചിരിക്കുന്ന ഒരാൾക്കും മരണത്തെക്കുറിച്ച് പറയാനോ കേൾക്കാനോ അറിയാനോ ഒട്ടും താല്പര്യമുണ്ടാകാറില്ല. എന്നാൽ മരണത്തിന് ശേഷം ജീവൻ തിരിച്ചു കിട്ടിയാലോ? ബൈബിളിൽ അനേക പുനരുത്ഥാനങ്ങൾ നടന്നിട്ടുണ്ട്, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. യേശു തൻ്റെ ശുശ്രൂഷയുടെ കാലത്ത് മൂന്ന് പേരെ ഉയർപ്പിച്ചതായി നമുക്കത് കാണാം. യൈറോസിൻ്റെ മകൾ, നയിനിലെ വിധവയുടെ മകൻ, പിന്നെ ലാസർ. യേശുവിൻ്റെ ക്രൂശീകരണത്തിന് മുൻപ് നടന്ന ഒരു വലിയ അത്ഭുതമാണ് ലാസറിൻ്റെ ഉയർപ്പ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൽ 1 മുതൽ 44 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ ലാസർ ദീനമായി കിടക്കുന്നതും പിന്നീട് മരിക്കുന്നതും വായിക്കുന്നു. ലാസറിൻ്റെ സഹോദരിമാരായ മാർത്തയും മറിയയും രോഗവിവരം യേശുവിനോട് അറിയിച്ചെങ്കിലും ലാസർ മരിച്ച് 4 ദിവസത്തിന് ശേഷമാണ് യേശു അവിടെ എത്തിയത്. യേശുവിനെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു ഭവനത്തിൽ ഒരത്യാഹിതം സംഭവിച്ചപ്പോൾ യേശു എത്താത്തത് എന്താണ് എന്ന് പലർക്കും തോന്നിയേക്കാം. ഈ കാലതാമസം എന്തിനായിരുന്നു? യൈറോസിൻ്റെ മകളെയും നയിനിലെ വിധവയുടെ മകനെയും മരിച്ചിട്ട് മണിക്കൂറുകൾക്കകമാണ് യേശു ഉയർപ്പിച്ചത്. എന്നാൽ ഇവിടെ ലാസർ മരിച്ചിട്ട് 4 ദിവസമായപ്പോൾ യേശു അവിടെ എത്തിയിരിക്കുന്നു. കർത്താവെ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് ആളയച്ച് പറയിപ്പിച്ച സഹോദരിമാർ ആഗ്രഹിച്ചത് യേശു വരും. എന്നിട്ട് ദീനമായി കിടക്കുന്ന തൻ്റെ സഹോദരനായ ലാസറിനെ സൗഖ്യമാക്കും എന്നതാണ്. ഇതുപോലെയുള്ള അവസ്ഥകളിൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? നാം സ്നേഹിക്കുന്നവർ നമ്മുടെ ആവശ്യങ്ങളിൽ സഹായം ചെയ്യാതിരിക്കുമ്പോഴും ആശ്വസിപ്പിക്കാതിരിക്കുമ്പോഴും നാം എങ്ങനെയായിരിക്കും അതിനെ കൈകാര്യം ചെയ്യുക? യേശുവിനെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ആതിഥ്യമരുളുകയും ചെയ്ത ഭവനം ഒരു വിലാപ ഭവനമായി മാറിയപ്പോൾ, ചുറ്റുമുള്ളവർ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്തപ്പോൾ, വിശ്വാസ ജീവിതം ഇനി വേണ്ട, മതി എന്ന് കരുതിയില്ല ആ രണ്ട് സഹോദരിമാരും. 4-ാം ദിവസം യേശു വന്നു എന്നറിഞ്ഞപ്പോൾ മാർത്ത താൻ എപ്പോഴും ആതിഥ്യമരുളുന്നത് പോലെ തന്നെ യേശുവിനെ എതിരേൽക്കാൻ ഓടിച്ചെന്നു. മാർത്ത പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. മാർത്ത തൻ്റെ സഹോദരിയെ വിവരമറിയിച്ചു, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. അപ്പോൾ മറിയയും എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കലെത്തി അവൻ്റെ കാൽക്കൽ വീണു, തനിക്ക് പ്രിയപ്പെട്ട ഇടം. ജീവിതത്തിലെ പ്രതിസന്ധികളും വേദനകളും വിഷമങ്ങളും ഒന്നും തന്നെ യേശുവിനോടുള്ള ബന്ധത്തിൽ നിന്ന് ഈ രണ്ട് സഹോദരിമാരെയും അകറ്റാൻ കഴിഞ്ഞില്ല എന്നത് ഏറ്റവും അധികം ചിന്തിക്കേണ്ട കാര്യമാണ്. സഭാവിശ്വാസികളോ ഇടയന്മാരോ ശുശ്രൂഷകരോ നമ്മെ ശരിയായ വണ്ണം ഗൗനിച്ചില്ലെങ്കിൽ, വഴക്കുണ്ടാക്കുകയോ പരാതി പറയുകയോ അതുമല്ലെങ്കിൽ സഭ തന്നെ ഉപേക്ഷിച്ചു പോകുകയോ ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഈ രണ്ട് സഹോദരിമാർ നമ്മെ പലതും പഠിപ്പിക്കുന്നു. അതെ, യേശുവിൻ്റെ സ്നേഹം ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വരും. രോഗിയായപ്പോൾ കിട്ടുന്ന സൗഖ്യത്തിലും വലുതാണ് മരണത്തിൽ നിന്നുള്ള ഉയർപ്പ്. തന്നെ സ്നേഹിച്ചവർക്ക് വേണ്ടി വലിയവ ചെയ്യുവാൻ കാത്തിരുന്ന യേശു അങ്ങനെ അവരെ കൂടുതൽ സ്നേഹിച്ചു. യേശു കല്ലറയ്ക്ക് സമീപമെത്തി, ഉള്ളം നൊന്ത് കലങ്ങി, കണ്ണുനീർ വാർത്തു. അതെ, യേശുവിന് അവരോടുള്ള സ്നേഹം ആ കണ്ണുനീരിൽ നമുക്ക് ദർശിക്കാം. യേശു കരഞ്ഞപ്പോൾ അവന് അവരോടുള്ള സ്നേഹം ചുറ്റുമുള്ളവർക്കും മനസ്സിലായി. എന്നാൽ അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല യേശുവിൻ്റെ സ്നേഹം. യേശുവിൻ്റെ സ്നേഹം മരിച്ചവരെയും പോലും ഉയർപ്പിക്കുന്നു. വെറുതെ താമസിപ്പിക്കുകയും വെറുതെ കരയുകയും ചെയ്തതല്ല യേശു. ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനായി മരിച്ച് 4-ാം ദിവസമായ നാറ്റം വെച്ച് കിടക്കുന്ന ലാസറിനെ യേശു ഉയർപ്പിക്കുന്നു. ലാസറെ പുറത്തു വരിക എന്ന ശബ്ദം ലാസറിനെ മാത്രം പുറത്തു കൊണ്ടുവന്നു. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും എന്നരുളി ചെയ്ത യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കുകയില്ല. യേശുവിൻ്റെ വാക്കുകളും പ്രവൃത്തിയുമെല്ലാം ആ ഭവനത്തിന് ആശ്വാസമായി മാറി. ലാസറിൻ്റെ ഉയർപ്പ് യേശുവിൻ്റെ പുനരുത്ഥാനത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു.
അതുമാത്രമല്ല നമ്മുടെയെല്ലാം ഭാവി പുനരുത്ഥാനത്തിൻ്റെ ഉറപ്പിലേക്കും കൂടി വിരൽ ചൂണ്ടുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ പുനരുത്ഥാനം സംഭവിക്കുന്നത് നമ്മുടെ മരണത്തിലല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിലാണ്. യേശു ഉയർപ്പിച്ച ലാസർ വീണ്ടും മരിച്ചു. എന്നാൽ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിച്ച ക്രിസ്തു തന്നെയാണ് ആദ്യ ഫലം. പിന്നീട് നാം ഓരോരുത്തരും ലാസറിൻ്റെ ഉയർപ്പിനാൽ യഹൂദന്മാരിൽ പലരും യേശുവിനെ വിശ്വസിച്ചു. അതുപോലെ യേശുവിൻ്റെ ഉയർപ്പിനാൽ ഈ ലോകം മുഴുവൻ അവനെ വിശ്വസിക്കണം. എന്നേക്കും ജീവിക്കണമെന്ന ആഗ്രഹം നമുക്കുണ്ട് എങ്കിൽ, നിത്യനിത്യ യുഗങ്ങൾ കർത്താവിനോട് കൂടെ വാഴണമെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുക. ഒരു നാളും മരണമുണ്ടാകാതെ നിത്യജീവനിലേക്കുള്ള ഉയർപ്പ് പ്രാപിക്കുക. മരണത്തിൻ്റെ യാഥാർത്ഥ്യം അഭിമുഖീകരിക്കുമ്പോൾ മാത്രമേ പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശയ്ക്ക് വിലയുണ്ടാകൂ. ഉയർത്തെഴുന്നേൽപ്പിനു വേണ്ടി നമ്മെ പ്രേരിപ്പിക്കാൻ മരണം അത്യാവശ്യമാണ്. വാക്യം 22 മാർത്തയുടെ വിശ്വാസം പോലെ, ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് നാമം അറിയണം. ഏതവസ്ഥയിലായിരുന്നാലും നാറ്റം വെച്ച അവസ്ഥയിലും യേശുവിനെ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിക്കുക. ലാസറെ പുറത്തു വരിക എന്ന വിളിയിൽ ലാസർ പുറത്തു വന്നതുപോലെ കർത്താവിൻ്റെ വരവിൽ നാമും ആ ശബ്ദം കേട്ട് പുറത്തു വരും. ഓരോ അവിശ്വാസിയും 2 തവണ മരണം അനുഭവിക്കുന്നു. ഒരു ശാരീരിക മരണവും 2 മരണവും, അതിനുശേഷം അഗ്നി നരകത്തിലേക്ക്. എന്നാൽ വിശ്വാസിക്ക് ഒരിക്കൽ മാത്രമേ മരണമുണ്ടാകൂ, പിന്നീട് ജീവനിലേക്കുള്ള ഒരു ഉയർപ്പ്. അതാകട്ടെ നമ്മുടെ പ്രത്യാശയും പ്രാർത്ഥനയും. ജനിച്ചെല്ലാവരും ഒരു നാൾ മരിക്കും, സമയം നമുക്കറിയില്ല. എന്നാൽ പിന്നീട് ഒരു നല്ല ഉയർപ്പിനായി ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും വിശുദ്ധിയോടെ, പ്രാർത്ഥനയോടെ, കരുതലോടെ ജീവിപ്പാൻ കർത്താവിടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. God bless you all.